ഹായ് ഫ്രണ്ട്സ്, എ ഫോർ ആംഗിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്യാബ്രലൗഡോർ എന്ന് പറയുന്ന സൈറ്റ്. ഫിഷിംഗ് ടാക്കിൾസ് എല്ലാം ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. ഇവർക്ക് ഉടുപ്പിയിൽ ഒരു ഷോറൂം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉടുപ്പി വരെ പോയി വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം അവരുടെ സൈറ്റിൽ കയറി ഓർഡർ ഇടാം. സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ക്യാബ്രലൗഡോറിന്റെ ഫേസ്ബുക്ക് പേജ് ആണ്. ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത്യാവശ്യം ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസും ഓരോ മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഫിഷിംഗ് റോഡ്, റീല്, ലൈന്, അതുപോലെ ഹുക്ക് തുടങ്ങി കംപ്ലീറ്റ് എ ടു ഇസഡ് സാധനങ്ങൾ നമുക്ക് ഇവരുടെ ക്യാബ്രലൗഡോറിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ മോഡൽസ് നമുക്ക് ഈ ക്യാബ്രലൗഡോറിൻ്റെ ഓൺലൈൻ സൈറ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ കയറി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ക്യാബ്രലൗഡോറിൽ നിന്ന് ഒരു ഐറ്റം വാങ്ങിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് മോഡിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതായത് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻറ്റിൽ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റ് മെത്തേഡും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൂർ ഫാക്ടറി, സീമാൻ, ബി കെ കെ, ഷിമാനോ, പെൻ, ഡൈവ, അതുപോലെ ലുക്കാന എല്ലാ ബ്രാൻഡിൻ്റെയും ഐറ്റംസിൻ്റെ ഒരു വൈഡ് റേഞ്ച് തന്നെ അവൈലബിൾ ആണ്. ക്യാബ്രലൗഡോർ എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് കുറച്ച് ഐറ്റംസ് അൺബോക്സിംഗിന് തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ഗിഫ്റ്റാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം യൂട്യൂബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഐറ്റം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ വരെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് ഇതിൽ എന്തൊക്കെ ഐറ്റം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാൽ കാണാൻ പറ്റില്ല. നമുക്ക് ഓരോന്നോരോന്ന് ഒന്ന് നിരത്തി വെച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വരെ നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിട്ടൺ, ലൂർ ഫാക്ടറിയുടെ ട്രിട്ടൺ ജംബർ ഫ്രോഗ് ആണ്. ഇത് 4.5 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 11 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ റെഡ് വേരിയൻ്റ് ആണ്. ഇവരുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് കളറ് കളക്ഷൻസ് കിട്ടുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഹുക്ക് വീഡ്ലെസ് ആണ്. അവരെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ക്യാബ്രലൗഡോറിൻ്റെ സൈറ്റാണ്. നമുക്ക് ഇതിനകത്ത് കയറി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ട്രിട്ടൻ്റെ ജംബർ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇവർ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇത് കണ്ടോ, ഇത്രയും കളർ വേരിയൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിതിൽ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെ ആക്ഷൻ കൊടുക്കണം എന്ന് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം തായ് ഫ്രോയിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊടുക്കാതെ ഒരു മീഡിയം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൂർ ഫാക്ടറിയുടെ തന്നെ മെഗാ ഫോക്സ് ഫയർ അപ്പ് എന്ന് പറയുന്ന ഒരു ലൂറാണ് കിട്ടിയിരിക്കുന്നത്. ഈ ലൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ബസ് വരുന്നുണ്ട്. ഇതൊരു ബസ് ബൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് വാഹയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ലൂറാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും രണ്ട് ബസ് രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ റിട്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് കൊണ്ട് കൂടുതൽ മീൻ അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹുക്കെല്ലാം വരുന്നത് വീഡ്ലെസ് ആണ്, നല്ല സ്ട്രോങ് ഹുക്കാണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 5.5 സെൻറ്റിമീറ്റർ ആണ്. 22 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും അവൈലബിൾ ആണ്. 22 ഗ്രാം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ലോങ് കാസ്റ്റിങ്ങിന് സൗകര്യമാണ്. നമുക്ക് ബാഹയൊക്കെ കാണുന്ന കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിലും ലോങ് കാസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഒരു അടുത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൂർ ഫാക്ടറിയുടെ തന്നെ ഒരു തായ് ഫ്രോഗ് ആണ്. ഇത് ഗണ്ണം ഫ്രോഗ് എന്ന് പറയുന്ന തായ് ഫ്രോഗ് ആണ്. ഇത് ഇവരുടെ സൈറ്റിൽ തന്നെ നമ്മളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ വാങ്ങിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ നല്ല ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്ന ഫ്രോഗാണ്. ഇത് നല്ല റിസൾട്ടുള്ളൊരു ഫ്രോഗാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 15 ഗ്രാം ആണ്. ഇത് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന ഹുക്ക് രണ്ടും വീഡ്ലെസ് ആണ്. നമുക്കപ്പോൾ പായലും ഓളയൊക്കെ ഉള്ള സ്ഥലത്തും നമുക്ക് ഇത് കാസ്റ്റ് ചെയ്യാൻ പറ്റും, ഉടക്കാതെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്രോഗിനും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രീൻ ആണ്. അപ്പം ഇതിലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഹുക്ക് 2x0 നമ്പറാണ്. നല്ല സ്ട്രോങ് ഹുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡ്ലെസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് ഇതും ഒരു തായ് ഫ്രോഗ് തന്നെയാണ്. ഇതും ലൂർ ഫാക്ടറിയുടെ തന്നെ ബുഫോ ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന വേർഷൻ 5 ഫ്രോഗാണ്. ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 12 ഗ്രാം ആണ്. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആയതിനുള്ളത്. ഇത് 440 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ഹുക്കും വന്നിരിക്കുന്നത് വീഡ്ലെസ് ആണ്. ഇതിലും നമുക്ക് ഒരുപാട് കളർ സെലക്ഷൻ ഉണ്ട്.
അതുപോലെ ഇതിൻ്റെയും ഹുക്ക് സൈസ് 2x0 തന്നെയാണ്. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ട്രിട്ടൻ്റെ ഗോലിയാത് ബെസ്ബൈറ്റ് ജൂനിയർ എന്ന് പറയുന്ന ഫ്രോഗാണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു ബസ് വരുന്നുണ്ട്. ഇത് ബെസ്ബൈറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബസ് വരുന്നുണ്ട്. ആ ഒരു സൗണ്ട്, ഒരു വിസിലിംഗ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, റിട്രീവ് ചെയ്യുമ്പോൾ വിസിലിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ചെറുമീനും വായക്കുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 8.5 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിലും വന്നിരിക്കുന്നത് ഡബിൾ ഹുക്കാണ്, പക്ഷേ ഇത് വന്നിരിക്കുന്നത് വീഡ്ലെസ് അല്ല. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സൈറ്റിൽ നിന്ന് തന്നെ നോക്കാം. സൈറ്റിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് യെല്ലോ ആണ്. ഇതിൽ ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സ് നേരത്തെ എല്ലാ ഫ്രോയിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ കാണാൻ പറ്റും. ഇതിലും നമുക്ക് പ്രത്യേകിച്ച് ആക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റഡി റിട്രൈവിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ലൂറാണിത്. അപ്പോൾ നമുക്ക് അടുത്തത് കിട്ടിയിരിക്കുന്നത് ലൂർസ് ഫാക്ടറിയുടെ തന്നെ ഒരു വൈബ്രേറ്റിംഗ് ലൂറാണ്. ഇതിൻ്റെ പേര് തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാസ് വിബ് എന്നാണ്, ബാസ് വിബ് വൈബ്രേഷൻ. ഒറ്റ നോട്ടത്തിലൊരു ഇത്തിരി കുഞ്ഞൻ ലൂറാണെങ്കിലും ഇതിൻ്റെ വെയ്റ്റ് 10 ഗ്രാം ആണ്. ഇതിൽ 2 ചെറിയ ഹുക്കാണ് വരുന്നത്. ഇതിൽ കാണുന്ന ഈ 2 സെറ്റ് ട്രിബിൾ ഹുക്കും നല്ല സ്ട്രോങ് ഹുക്കാണ്. കാര്യം ചെറുതാണെങ്കിലും നല്ല സ്ട്രോങ് ട്രിബിൾ ഹുക്ക് തന്നെയാണ്. അതുപോലെ ഈ ലൂറിൻ്റെ മുകളിലായിട്ട് 3 ഗ്യാപ്പ് കാണുന്നുണ്ട്. നമുക്ക് ആ 3 ഗ്യാപ്പിൽ നമ്മുടെ ലോക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ടച്ച് അറ്റാച്ച് ചെയ്തിട്ട് റിട്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ഒന്നും കൊടുക്കാതെ തന്നെ ഒരു ഇൻബിൽറ്റ് വൈബ്രേറ്റിംഗ് ആക്ഷൻ ഇതിനുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സൈറ്റിൽ തന്നെ കാണാം. ഇത് കണ്ടല്ലോ, ലൂർ ഫാക്ടറി ബാസ് വിബ് വൈബ്രേഷൻ 10 ഗ്രാമാണ്. അതിൻ്റെ ഡീറ്റെയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഒരു ലൂറിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന മീൻ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ വൈബ്രേഷൻ കാണുമ്പോൾ വന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മോണോഫിലമെൻ്റ് ലൈനാണ്. ഇത് വന്നിരിക്കുന്നത് റോണിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ 40mm ലൈനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 250 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 40mm ലൈനിൽ 7 kg പുള്ളിംഗ് സ്ട്രെങ്ത് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫിഷിംഗ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്ന ഗിവ് അവേ, അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെയാണ് നമ്മളെ ഫോളോ ചെയ്തിട്ടില്ലാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ഫോളോ ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗിവ് അവേ പരിപാടികളെല്ലാം അതിലായിരിക്കും നടക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽസിലെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ട് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഗിവ് അവേ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് വെച്ചുള്ള മീൻ പിടുത്തം ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഗിവ് അവേയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.